സാറിൻ്റെ കഥാപാത്രങ്ങൾ ഒരുപാട് പേർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ കഥാപാത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടാനുള്ള ഭാഗ്യം ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? മറ്റാരും അങ്ങനെ ഇല്ല. മിസ്സിസ് സാർക്ക് എത്രയോ കഥാപാത്രങ്ങൾ ചെയ്തു, ഉമ്മമ്മക്ക് എത്ര ചെയ്തു, എങ്കിലും ആ കഥാപാത്രത്തിന്റെ പേരെടുത്ത് ആരും വിളിച്ചിട്ടില്ല. വിലാസിനി എന്നുള്ള പേര് പോലും അറിയാതെ കുട്ടിയുടെ അടുത്ത് മാത്രം വിളിക്കുന്ന ഒരു എങ്ങനെയാണ് സാർ ആ ഒരു കുട്ടിയുടെ അടുത്ത് ഒരു തുടക്കം എന്താ? ഈ കുട്ടിയെടുത്ത് ഞാൻ എഴുതിയ ഒരു കഥയാണല്ലോ. കുട്ടിയെടുത്ത് എൻ്റെ കുടുംബത്തിൽ സംഭവിച്ച, എൻ്റെ കുട്ടിക്കാലത്ത് സംഭവിച്ചൊരു കഥയാണ്. ഈ പത്തായപ്പുരയിൽ ഞങ്ങൾ താമസിക്കുന്നു. ഈ വലിയമ്മയും മക്കളൊക്കെ ഇവിടെ താമസിക്കുന്നു. അവരുടെ ഒരു മകളാണ് കുട്ടിയെടുത്ത്. അവരുടെ ശരിക്കും പേര് മീനാക്ഷി എടുത്ത് നിന്നായിരുന്നു. അവർ ചെറുപ്പത്തിൽ തന്നെ റിബലായിരുന്നു. ഇവിടെ ഇപ്പോൾ വീട്ടിലൊരു സങ്കല്പം, അവിടെ ഭഗവതിയുണ്ടെന്നും ഭഗവതിയുടെ നിധിയുണ്ട് മച്ചിനകത്തെന്നും. ഇവർ ഒരു ദിവസം കൈക്കോട്ടെടുത്തിട്ട് അത് കുത്തിപ്പൊളിക്കുകയാണ്. ഭയങ്കര കലാപം. അത് ഇവിടെ ആളുകൾ ഭക്ഷണം കിടക്കുമ്പോൾ ഇവിടെ ഭഗവതിയുടെ നിധി വെച്ചിട്ട് എന്താ കാര്യം? ഇതായിരുന്നു ഇവരുടെ ഒരു സ്വഭാവം. അവരെ കണ്ടാൽ നല്ല ചന്തമുള്ള സ്ത്രീയാണ്, കുറച്ച് കറുത്തിട്ടാണ്. പക്ഷെ ഇവിടെ ഒരു 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 മണി പോലത്തെ ഒരു സാധനം, മണി എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ കിടുമ്പ് എന്തോ ഒരു സാധനം. ഇതൊരു ദിവസം ഇവർ ആരോടും പറയാതെ ഒരു മുറിയിൽ പോയിട്ട് ഒരു കറുക്കത്തി എടുത്തിട്ട് ഇത് പറ്റി, എന്നിട്ട് ചോരയൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ ആളാരോ കണ്ടിട്ടാണ് വിളിച്ചത്. ഇങ്ങനെ രണ്ടു മൂന്ന് സംഭവങ്ങളുണ്ട് ഇവരുടെ. എല്ലാം ഒന്നുമല്ല, പിന്നെ സത്യമാഷ ക്യാരക്ടറൊന്നും ഒക്കെ ഞാൻ പിന്നീട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഞാനിവരുടെ ഇങ്ങനെ കൂടെ നടന്ന്, ഞാൻ അടുത്ത വീട്ടിൽ, ഞാൻ ഇളയമ്മയുടെ മകൻ, ഇവരുടെ കൂടെ ഇവർ പിന്നെ മരം കയറും, മരം കയറിയിട്ട് മാങ്ങയൊക്കെ പൊട്ടിക്കും. ഇപ്പം ഞാനതിന് സഹായിയായിട്ട് കൂടെ നടത്തുന്നതാണ്. അപ്പം മേനോൻ ഇത് വായിച്ചപ്പോൾ ഇത് നമുക്കൊരു സിനിമ എടുക്കാം. അങ്ങനെ മേനോൻ ഇവിടെ അതിന് മുമ്പും മേനായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് ഓളവും തീരത്തിൻ്റെ പീരിയഡിലാണ്. അപ്പം അന്ന് കോഴിക്കോട്ട് ഒരു നാടകത്തിൻ്റെ ഒരു അമച്ചർ നാടകത്തിൻ്റെ ഒരു നല്ല കാലമാണ്. ആ കാലത്താണ് ടൗൺ ഹാളിൽ ഒരു നാടകം ഉണ്ടാകുന്നത്. അതിലപ്പോൾ മേനോനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ഇവിടെ, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. മേനോൻ കണ്ടപ്പോൾ പറഞ്ഞു ഈ ക്യാരക്ടറായിട്ട് നമുക്ക് കറക്റ്റായിരിക്കും. അങ്ങനെയാണ് വിലാസിനിയെ ആ സിനിമയിലേക്ക് വിളിക്കുന്നത്. ചേച്ചി എങ്ങനെയാണ് അറിയുന്നത് ഈ കുട്ടിയെടുത്തായിട്ട് അഭിനയിക്കാൻ സെലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത്? ഞാനറിയുന്നത് വാസേട്ടൻ പറഞ്ഞല്ലോ പാമേശ്വര നാടകങ്ങൾ കുറേ ഉണ്ടാകുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ വരുന്നത് രാഘവനേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അങ്ങേര് ജോലി ചെയ്യുന്നത് മാതൃഭൂമിയില്ല. അപ്പോൾ വാസേട്ടനായിട്ട് നല്ല പരിചയമുണ്ട്. അപ്പോൾ അങ്ങേര് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്കൊരു സിനിമ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ അന്നൊക്കെ എക്സ്ട്രാ നടികളുടെ ഒരു കാലഘട്ടമൊക്കെയാണ്. അപ്പോൾ അത് അന്ന് തച്ചോളിയോധനൻ, പാലാട്ടുകോമൻ, പിന്നെ ആലമ്പരം, അങ്ങനെയൊക്കെ അതിലൊക്കെ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യും. അതൊക്കെ നമുക്ക് ചാൻസ് തരുന്നത് ഈ രാഘവേട്ടൻ മുഖാന്തിരാണ്. അപ്പോൾ അങ്ങേര് പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമയുണ്ട്, അതും നീ മെയിനായിട്ട് അഭിനയിക്കണമെന്ന്. ഞാൻ പറഞ്ഞു അന്ന് എനിക്ക് രണ്ട് പിള്ളേരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല രാഘവേട്ട മെയിനായിട്ടൊക്കെ അഭിനയിക്കണമെങ്കിൽ നല്ല സൗന്ദര്യം വേണ്ടേ, കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളായിരിക്കണം, നല്ല ചെറുപ്പക്കാരി പെണ്ണുങ്ങളായിരിക്കണം, എനിക്ക് രണ്ട് കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് വരുന്നത്, പക്ഷെ നീ അതിപ്പോൾ ആരോടൊന്നും പറയണ്ട, മിക്കവാറും നീ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് പിന്നെ ഞങ്ങളങ്ങനെ പറഞ്ഞു വിട്ടു. പിന്നെ ഒരിക്കൽ നാടകത്തിന് വന്നപ്പോൾ വാസേട്ടൻ പറഞ്ഞു അല്ല നിന്നെ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് ഇതിൽ പറയാൻ സന്തോഷം പറയാനുണ്ട്. മെയിനായിട്ട് അഭിനയിക്കുക, അന്ന് സത്യനാണ് കൂടെ എന്ന് പറഞ്ഞു. അന്ന് അങ്ങേര് ചെത്തി നിൽക്കണ സമയമല്ലേ. അപ്പോൾ മറ്റേ വാസേട്ടനും മേനോൻ ചേട്ടനും നാടകം കാണാൻ വന്ന് ഞാൻ അറിയില്ല. അന്ന് ഞാൻ അഭിനയിച്ച നാടകത്തിൻ്റെ പേര് MLA. ഞാനൊരു ഭ്രാന്തിയുടെ വേഷമാണ് ചെയ്യണേ. അപ്പം നാടകം കഴിഞ്ഞതിൻ്റെ ശേഷം വാസേട്ടനും മേനോൻ ചേട്ടനും കൂടി ഗ്രീൻ റൂമിലേക്ക് വന്നു. അങ്ങനെ മേനോൻ ചേട്ടനായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ പറഞ്ഞു വാസേട്ടനും അതിന് മുമ്പേ അറിയാം. പറയുന്നത് വെച്ചാൽ മാതൃഭൂമിയുടെ ആനിവേഴ്സറിക്കൊക്കെ ഞങ്ങളായിരിക്കും മിക്കവാറും നാടകം ചെയ്യുക. അപ്പോൾ വാസേട്ടൻ വരും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. അങ്ങനെ വാസേട്ടനും നമുക്ക് പരിചയമുണ്ട്. ആ കേരളത്തിലും കൂടിയിട്ടാണ് ഈ രാഘവേട്ടൻ ഇതിങ്ങനെ പറഞ്ഞ്. അങ്ങനെയാണ് കുട്ടിയെടുത്തേക്ക് വന്നത്. പിന്നെ ആ പേര് ഇപ്പോൾ നിൽക്കണു എനിക്ക്. അതിലേറ്റവും വലിയ അഭിമാനമുണ്ട്, വാസേട്ടനോടും ഉണ്ട്, മേനോൻ സാറിനോടും ഉണ്ട്. എന്നെ കുട്ടിയെടുത്തി വിലാസിനി, ആദ്യം കോഴിക്കോട് വിലാസിനി ആയിരുന്നു, അത് മാറി പിന്നെ കുട്ടിയെടുത്തി വിലാസിനി. കുട്ടിയെടുത്തി വിലാസിനി ഇപ്പോൾ എവിടെ പോയാലും കുട്ടിയെടുത്തി വിലാസിനിനെ ഈ മൂക്കറിയും, പേര് മാത്രം. വാസേട്ടൻ്റെ ബന്ധുവാണ് ഇപ്പോൾ ഈ മാളുകുട്ടി എന്ന് ഞാൻ അറിയില്ല. ആ ശരി, ഇത്രയും അറിയില്ല. എന്തോ ഒരു ചെറിയ ബന്ധമുണ്ട് എന്നുള്ളത് അറിയാം. ഇപ്പോഴാണ് വാസേട്ടൻ ഇപ്പോൾ പറയുമ്പോഴാണ്
അതറിയുന്നത്. വിലാസം ചേച്ചാനെ തന്നെ കാസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഉപസാദൃശ്യം വല്ലതും തോന്നിയിരുന്നോ? അല്ല, അങ്ങനെയല്ല. അതിൽ അങ്ങനത്തെ ഒരു ഒരു പ്രായം തെറ്റി കല്യാണം ഒന്നും ആവാതെ നിൽക്കുന്ന കാരണം വീട്ടിൽ രണ്ട് പെൺകുട്ടികളുണ്ട്. താഴെയുള്ളവൾ കുറച്ചുകൂടി വെളുത്തവളും സുന്ദരിയാണ്. അപ്പോൾ പ്രായം തെറ്റി കല്യാണമാകാതെ നിൽക്കുന്ന ഒരു പെണ്ണ് എന്നുള്ളത് ഇതാണ്. ചേച്ചിക്ക് എക്കാലത്തേക്കും ഒരു പേരുമായി അല്ലേ ഇടയ്ക്ക് എന്നുള്ളൊരു പേര് തന്നെ അറിയപ്പെടാനും. അതിന് ഞാൻ ആദ്യമേ പറഞ്ഞു, സാറിൻ്റെ വേറൊരു ക്യാരക്ടേഴ്സും അങ്ങനെ ഒരു ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. ആ ഒരു പേരിൽ അറിയപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല.